ഇന്നത്തെ തേന്തുള്ളിയിലെ സന്ദേശം കഴിഞ്ഞ ദീപാവലി ദിവസം ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി സൈനികർക്ക് നൽകിയ ഒരു ഉജ്ജ്വലമായ നിർദ്ദേശമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സൈനിക വേഷത്തിൽ തന്നെ സൈനികരോട് അർജുൻ ടാങ്കിൽ യാത്ര ചെയ്ത അർജുൻ ടാങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്ത എല്ലാ വർഷവും ദീപാവലി ദിവസം ഒന്നില്ലെങ്കിൽ മരുഭൂമിയിലെ പട്ടാളക്കാരുടെ കൂടെ അല്ലെങ്കിൽ മലമുകളിലെ പട്ടാളക്കാരുടെ കൂടെ ദീപാവലി ദിവസം ചിലവഴിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ നൽകിയ സന്ദേശം അത് ഇന്നത്തെ തേൻതുള്ളികളിൽ മൂന്ന് സന്ദേശം നൽകിയിരുന്നു അദ്ദേഹം അതിലെ ഒന്നാമത്തേതാണ് ഇവിടെ തേൻതുള്ളികളിൽ പറയാ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ സൈന്യത്തിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിനൂതനമായിട്ടുള്ള ഇന്നോവേഷൻ ക്രിയേറ്റീവ് ഐഡിയ സമർപ്പിക്കണം നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ സൈന്യത്തെ കൂടുതൽ കൂടുതൽ ഭാരതത്തെ ശക്തമാക്കാൻ ഇന്നോവേറ്റീവ് ഐഡിയ ഒന്നാമത്തേതാണ് രണ്ട് യോഗ യോഗ ഒരിക്കലും കൈവിടരുത് മൂന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഹിന്ദി സംസാരിക്കുന്നവരുണ്ടാവാം തമിഴ് സംസാരിക്കുന്നവരുണ്ടാവാം മലയാളം സംസാരിക്കുന്നവരുണ്ടാവാം ഒരു മിനി ഭാരതമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പട്ടാളക്കാരോട് പറഞ്ഞു ഒരു മിനി ഭാരതം നിങ്ങൾ പല ഭാഷകൾ നിങ്ങളുടെ മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നവരുണ്ടാവാം മാതൃഭാഷ കൂടാതെ ഒരു ഭാഷ കൂടി സംസാരിക്കാൻ പഠിക്കണം മാതൃഭാഷ കൂടാതെ ഒരു ഭാഷ കൂടി സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറും തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറും ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഒന്നാമത്തെ മാത്രമേ തേൻതുള്ളികളിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുള്ളൂ നമ്മൾ വർക്ക് ചെയ്യുന്ന മണ്ഡലം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും 130 കോടി ജനത ഇന്ത്യൻ പ്രധാനമന്ത്രി 138 എന്ന് ഇന്നലെയും പറഞ്ഞില്ല ദീപാവലി ദിവസവും 130 തന്നെയാണ് പറഞ്ഞത് ഒരുപക്ഷെ ദേശദ്രോഹികളെ മാറ്റി നിർത്തിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ നാടിനെ തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്ന മതമേധാവികളെയും രാഷ്ട്രീയക്കാരെയും അവരെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും 130 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം 130 കോടി ജനത യെയും അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് നമ്മുടെ സംസ്കാരം പട്ടാളക്കാരോട് പറഞ്ഞത് ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതിനെ മറ്റൊരു രീതിയിലാക്കി മാറ്റിയിട്ട് 130 കോടി ജനതയ്ക്ക് നമ്മളുടെ പൈതൃകം എത്തിക്കാൻ നമ്മുടെ സംസ്കാരം എത്തിക്കാൻ തികച്ചും ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള എന്തെല്ലാം നമുക്ക് സാധിക്കുമോ അതെല്ലാം ചെയ്യുക ഇന്നലെ വരെ പ്രവർത്തിച്ചതിൽ നിന്ന് കുറേ കൂടി വിപുലമായി വ്യത്യസ്തമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് മിനിമം മാൻ പവർ മിനിമം ടൈം മിനിമം ഫിനാൻസ് മാക്സിമം യൂട്ടിലൈസേഷൻ കുറച്ച് സമയം കൊണ്ട് കുറച്ച് മനുഷ്യപ്രയത്നം കൊണ്ട് കുറച്ച് സമ്പത്ത് കൊണ്ട് മാക്സിമം എത്തിക്കാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യാം നമ്മളുടെ ലക്ഷ്യം ഈ പ്രഭാഷണം ഈ സന്ദേശം രാവിലെ കേൾക്കുന്നവർക്ക് രണ്ടേ രണ്ട് പോയിൻ്റ് മുമ്പിൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാസ്റ്റ് പ്രസൻ്റ് ഫ്യൂച്ചർ നമ്മുടെ സംസ്കാരത്തിൻ്റെ നന്മകൾ ആധുനിക നന്മകളുമായിട്ട് ചേർക്കാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ തിന്മകൾ ആധുനിക തിന്മകളും രണ്ടും കളയാൻ
നമ്മുടെ സംസ്കാരത്തിലുള്ള തിന്മകൾ, ആധുനിക തിന്മകൾ ഇത് കളയാൻ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാലം, വർത്തമാനം, ഭാവി ഇതിനെക്കുറിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് സാധിക്കും? മുമ്പിലുള്ള ആരെയും ബോധിപ്പിക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല നമ്മളുടെ ദൗത്യം. നമ്മുടെ ദൗത്യം ആ ദൗത്യമായിട്ട് ചെയ്യാൻ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ. ഒരു ഉജ്ജ്വല 11-ാമത്തെ അവതാരമായിട്ടുള്ള സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഒരു പോയിന്റ് പോലും ട്രാഷായിട്ടുള്ളത് എഴുതരുത്. ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങൾ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ 1000 കോപ്പി അടിച്ചാൽ ഒരാൾ പോലും അത് മുഴുവനും വായിക്കില്ല. പക്ഷെ ആ പുസ്തകത്തിലെ സമ്മറി പോയിന്റുകൾ നിങ്ങൾ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ലൈവായിട്ടോ അല്ലെങ്കിൽ അപ്ലോഡായിട്ടോ കൊടുത്താൽ ഒരു 1000-500 പേരെങ്കിലും വായിക്കും. മാഗസീനും അതേപോലെ. ഒരു മാഗസീൻ ചെറിയ വീക്കിലിയോ മന്ത്ലിയോ ബൈ മന്ത്ലിയോ അതിലെ കണ്ടൻറ്റ് വായിച്ചു തീർക്കേണ്ടത് ഒരു മാസമാണ്. മന്ത്ലി ആണെങ്കിൽ ഒരു മാസം. അതിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും കുറച്ച് പേരെങ്കിലും ചെറിയ രീതിയിൽ എഴുതിയാൽ വായിക്കാതിരിക്കില്ല. ഏതായാലും വളരെ വളരെ ധന്യമായിട്ടുള്ള സന്ദേശമാണ് ദീപാവലി ദിവസം പട്ടാളക്കാർക്ക് നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തത്. അതായത് ഞാൻ ഒരെണ്ണേ ഇപ്പോൾ പറയുന്നുള്ളൂ, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞു. യോഗയും അതുപോലെ തന്നെ ഒരു മറ്റൊരു ഭാഷ പഠിക്കലും അതൊക്കെ അവനവൻ്റെ സൗകര്യം. ഞാൻ ഒന്ന് എടുക്കാൻ കാരണം ഇന്നോവേറ്റീവ്. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ, ഒരു മകൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഓഫീസിലെ ക്ലർക്ക്, സെക്യൂരിറ്റിക്കാരൻ, മാനേജർ, ഡയറക്ടർ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട്, തികച്ചും പുതിയതായിട്ട് ഈ നാടിന് വേണ്ടി ചെയ്യണം. സാമ്പാർ ഉണ്ടാക്കാൻ പുതിയ വഴിയല്ല ഇപ്പോൾ പറഞ്ഞത്. ഇഷ്ടവും ഓലനും ഉണ്ടാക്കാനും വെജിറ്റേറിയനും വെജിറ്റബിളും ഉണ്ടാക്കാനും അതിനെക്കുറിച്ചിട്ടല്ല. രണ്ട് കാര്യം, നമ്മുടെ സംസ്കാരത്തെ ജനങ്ങളിൽ എത്തിക്കാൻ. എനിക്ക് അത്ഭുതം തോന്നിയത് 2024 ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഭരണകക്ഷി കേന്ദ്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു രഥയാത്രയിലൂടെ ആരംഭിക്കുകയാണ് അടുത്താഴ്ചയാണോ ഇന്നാണോ അറിഞ്ഞുകൂടാ. 2024 ഇലക്ഷൻ ഇപ്പം തന്നെ ഇറങ്ങുകയാണ്. ഇത് 2020 ആയുള്ളൂ. ഭാരതം മുഴുവനും കീഴടക്കി ഭാരതത്തെ ധന്യമാക്കുക. എനിക്ക് അത്ഭുതം തോന്നി. അപ്പം നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിക്കൂടെ, ദീപാവലിയുടെ 2-ാം ദിവസം എന്തെങ്കിലും പുതിയത്, എന്തെങ്കിലും പുതിയത്, ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ്, അത് നമ്മുടെ സംസ്കാരം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ എന്താ സാധിക്കാന്ന് വെച്ചാൽ അത് ചെയ്യുക. എന്താ സാധിക്കുക? നിങ്ങൾക്കറിയോ, ധാരാളം ഓൺലൈൻ ചാനലുകൾ പലരുടെയും നല്ല നല്ല സ്പീച്ചുകൾ ലിങ്ക് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരത് ചെന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് മാൻ പവർ ഒന്നും കണ്ടെത്തണ്ട. നമ്മളുടെ എത്രയോ കാര്യങ്ങൾ കർമ്മ ന്യൂസുകാർ കൊടുക്കുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ ഹിന്ദുയിസം ചാനൽ കൊടുക്കുന്നുണ്ട്, എത്രയോ ചാനൽ ന്യൂസ് കഫേ കൊടുക്കുന്നുണ്ട്, എത്രയോ ചാനലുകാർ ഹിന്ദുയിസം മലയാളം കൊടുക്കുന്നുണ്ട്. എന്താ സന്തോഷം! കാരണം നമ്മളെന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ ഭംഗിയും വളരെ അൾട്രാ മോഡേൺ ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിലും പുറകിലൊരു കർട്ടൺ ഇട്ടുകൊണ്ട് നമ്മൾ ആ സന്ദേശം കൊടുക്കുമ്പോഴത്തേക്കും അതിനെ അതിൻ്റെ രീതിയിൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നുള്ളവർ കാണും. എത്ര ഭംഗിയായിട്ടാണ് നമുക്കത് സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഈ രണ്ട് വാക്കുകൾ, ഇത് പ്രധാനമന്ത്രി പട്ടാളക്കാരോട് പറഞ്ഞതാണ്. ഞാൻ അതിനെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ടെണ്ണം, ഒന്ന് നമ്മുടെ രാഷ്ട്രം, രണ്ട് നമ്മുടെ സംസ്കാരം, സംസ്കാരത്തിലെ നന്മകളെടുത്ത് ആധുനിക നന്മകളുമായിട്ട് ചേർക്കാനാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ തീർച്ചയായിട്ടും നന്നായിരിക്കും, വളരെ ഗംഭീരമായിരിക്കും. അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന തേൻതുള്ളികൾ, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.